സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അയാൾ രണ്ട് വാഗും പറയും, അങ്ങനത്തെ ഒരാളാണ്. രണ്ട് വാഗം കത്തിക്കുന്ന ആളാണ് അയാൾ. അയാളെ പേരിൽ ഒരു അഴിമതി കേസുണ്ട് ഇവിടെ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ജയിക്കുള്ളൂ, അതും മിതമായ ഒരു വോട്ടിന്. കഴിഞ്ഞ നിയമസഭയിൽ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ച് ഒരുപാട് പൈസയും ചിലവാക്കി, പ്ലെയിനും ഹെലികോപ്റ്ററും അതും ഇതൊക്കെ, ഒരു കാര്യമില്ലാണ്ടായി. അപ്പോൾ അയാൾ ഇവിടെ നിന്നാൽ ഉള്ള വോട്ടും കുറയുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്ത് പറഞ്ഞാൽ അയാൾ സത്യസന്ധമുള്ള ഒരാളല്ല. അയാൾ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടും അയാൾ വിമാന ഹെലികോപ്റ്ററിൽ പ്രചരണം നടത്തിയിട്ടും കേരളത്തിൽ ഒന്നും ചെയ്യാൻ അയാൾക്ക് പറ്റിയില്ല. അതായത് ബി ജെ പിക്ക് എന്ത് അടിസ്ഥാനമുള്ളത്, അല്ലെങ്കിൽ അവരുടെ നയം എന്താണ്, അതൊക്കെ ഇവിടുത്തെ ജനങ്ങളിപ്പോൾ ഈ 10 കൊല്ലം കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞില്ലേ? ആ അതുകൊണ്ട് ഒരു കാരണവശാലും ബി ജെ പി കേരളത്തിൽ പച്ച തൊടില്ല. സുരേന്ദ്രൻ ജയിക്കാൻ സാധ്യത കുറവാണ് ഇവിടെ. അതിപ്പോൾ ഇതിനു മുമ്പ് നടന്ന ഇലക്ഷനുകളിലൊക്കെ കമ്പാരിറ്റീവ്ലി ഭൂരിപക്ഷം പിന്നെ ബി ജെ പി കിട്ടിയ വോട്ട്, പിന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടി കിട്ടിയ വോട്ട് എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. അതെന്താ, യു ഡി എഫിൻ്റെ ഒരു ശക്തമായ മണ്ഡലമാണ് വയനാട് മണ്ഡലം. ഇവിടെ ഒരു ഏത് കോൺഗ്രസ്സുകാരൻ നിന്നാലും ഇവിടെ സുഖമായി ജയിച്ച് പോകുന്നൊരു മണ്ഡലമാണ്. ഒരു ഭൂരിപക്ഷം പോയിട്ട് ഒന്നും കിട്ടൂല, 10% വോട്ട് കിട്ടിയേ കിട്ടി ബി ജെ പിക്ക്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു യു ഡി എഫിന് അടിയുറച്ച മണ്ഡലമാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല, ജയിക്കാൻ ഒരു സാധ്യതയില്ല. 3rd സ്ഥാനമായിരിക്കും. പിന്നെ 3rd സ്ഥാനത്തേക്കേ പോകുള്ളൂ സുരേന്ദ്രൻ എന്നൊരു കാരണവശാലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. മോദി ഇവിടെ വരുന്നുണ്ട് എന്നാണ് ഇവിടെ പ്രചരണത്തിൽ. എന്നിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. രാജ്യത്തിന് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്നത് കൃഷിക്കാരാണ്. ഈ കൃഷിക്കാരന് വേണ്ടിയിട്ട് ഡൽഹിയിൽ സമരം നടക്കുന്നു. ട്രാക്ടറും ലോറിയും ടിപ്പറും വന്നിട്ട് ഡെയിലി ആൾക്കാർ വരുന്നു. ആർക്കും ഒരു ജീവിത മാർഗമില്ല. അതിപ്പോൾ നമുക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഞാനിപ്പോൾ എന്താ പറയുക, പൊതുവിന് മുമ്പ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഞാനെന്ത് പറയാനാ, സുരേന്ദ്രൻ ജയിക്കാൻ സാധ്യത കുറവാണ് ഇവിടെ. അതിപ്പോൾ ഇതിനു മുമ്പ് നടന്ന ഇലക്ഷനുകളിലൊക്കെ കമ്പാരിറ്റീവ്ലി ഭൂരിപക്ഷം പിന്നെ ബി ജെ പി കിട്ടിയ വോട്ട്, പിന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടി കിട്ടിയ വോട്ട് എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത്ര അതുകൊണ്ട് തന്നെ അത് ജയിക്കാൻ സാധ്യത കുറവാണ്. ഒരു ഭൂരിപക്ഷം പോയിട്ട് ഒന്നും കിട്ടൂല, 10% വോട്ട് കിട്ടിയേ കിട്ടി ബി ജെ പിക്ക്. ബി ജെ പി ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ബി ജെ പിന്നെ ആർക്കും വലിയ ഇതൊന്നുമില്ല. ഈ സുരേന്ദ്രൻ നിൽക്കുന്ന നാട്ടിൽ സുരേന്ദ്രൻ നിന്നാൽ പോരെ, ഇവിടെ വയനാട്ടിൽ ബി ജെ പിക്ക് ആരുമില്ലല്ലോ. പിന്നെ എങ്ങനെ സുരേന്ദ്രൻ ഇവിടെ ജയിക്കുക? ബി ജെ പി വർഗീയ ഒരു എന്താ പറയുക, ഹിന്ദുത്വം മാത്രമായിട്ട് നിൽക്കുന്നൊരു ഇതാണ്. എല്ലാം ജനങ്ങളെ ഒന്നാണെന്നുള്ള ചിന്ത ബി ജെ പിക്കില്ല. സുരേന്ദ്രൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു ഹിന്ദുത്വം ആയിട്ടല്ലല്ലോ കാണേണ്ട കേരളത്തിലെ. നിന്നിട്ട് എല്ലാം രാഹുൽ ഗാന്ധി ജയിക്കുള്ളൂ. സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അയാൾ രണ്ട് വാഗും പറയും, അങ്ങനത്തെ ഒരാളാണ്. രണ്ട് വാഗം കത്തിക്കുന്ന ആളാണ് അയാൾ. അയാളെ പേരിൽ ഒരു അഴിമതി കേസുണ്ട്. അത് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കോടതിയിലെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഇവിടെ നിന്നാൽ ഉള്ള വോട്ടും കുറയുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്ത് പറഞ്ഞാൽ അയാൾ സത്യസന്ധമുള്ള ഒരാളല്ല. അയാൾ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടും അയാൾ വിമാന ഹെലികോപ്റ്ററിൽ പ്രചരണം നടത്തിയിട്ടും കേരളത്തിൽ ഒന്നും ചെയ്യാൻ അയാൾക്ക് പറ്റിയില്ല പ്രചരണം നടത്തിയിട്ട്. ഇനി മോദി ഇവിടെ വരുന്നുണ്ട് എന്നാണ് ഇവിടെ പ്രചരണത്തിൽ. എന്നിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇവിടെ ചെറിയ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ജയിക്കും, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം ഉണ്ടാവില്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഇടതുപക്ഷം തന്നെ പിടിക്കും, ശക്തമായി പിടിക്കും. കോൽപ്പണ കേസില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അന്വേഷണം നടക്കുകയാണ്. പക്ഷേ അയാൾ അതിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് അയാൾ ആ അന്വേഷണം നടക്കുന്നത് അയാൾ സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതല്ല. കേരളത്തിലെ അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല. കേരളത്തിൽ ബി ജെ പിൻ്റെ നല്ല നേതാവായിരുന്നു ഒ രാജഗോപാൽ. അയാളാണ് ബി ജെ പിയിൽ കേരളത്തിൽ പറ്റിയ ഏറ്റവും നല്ല നേതാവ് ഒ രാജഗോപാൽ. അയാൾ വെട്ടി നിർത്തി, അതുകൊണ്ട് ബി ജെ പിയിലില്ല. അയാളാണ് കേരളത്തിൽ അന്തസ്സുള്ള ഒരു നേതാവ്. അയാൾക്കുള്ള കാര്യം പറയും, പിണറായി കിറ്റ് കൊടുത്തപ്പോൾ കിറ്റ് കൊടുത്തു എന്ന് തന്നെ പറഞ്ഞു. അയാൾ നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞു. അയാളാണ് അയാളാണത്തുള്ള അയാൾ ചെയ്ത കാര്യം ചെയ്തതെന്ന് പറയും. അതായത് ജയിക്കാൻ വേണ്ട മത്സര സ്ഥാനാർത്ഥികൾക്കൊക്കെ ജയിക്കും ജയിക്കും എന്ന് പറയാമല്ലോ. ജനങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു രക്ഷയും കാണുന്നില്ല. ഇവിടെ വിജയിക്കാൻ സാധ്യത കുറവാണ്. വയനാട് പാർലമെൻറ്റ് മണ്ഡലമല്ലേ. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു യു ഡി എഫിൻ്റെ അടിയുറച്ച മണ്ഡലമാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം പറയാം, ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടുകളാണ്. അതൊരു ചോദ്യചിഹ്നമാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഇപ്പം വ്യക്തമായ മറുപടി പറയാൻ എനിക്ക് പറ്റില്ല.
ഘടകങ്ങൾ പലതും ഉണ്ടാവും. അല്ല നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രം ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തിനാ വെറുതെ അവർ സമയം കളയാൻ വേണ്ടി നിൽക്കുന്നതല്ലാതെ വേറെ എന്താ പറയാ? പിന്നെ ഒരു കാര്യത്തിന് ഒരു എന്തായാലും സ്ഥാനാർത്ഥി വേണമല്ലോ, എന്നാലും ജയം പരാജയമൊക്കെ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും വെറുതെ ആണ്, ഇനി നിന്നൊരു കുഴപ്പമില്ല, നമുക്ക് എത്ര വോട്ട് കിട്ടുന്നറിയാലോ. ഓക്കെ, ഒരു കാരണവശാലും സംഭവിക്കാത്തൊരു കാര്യമാണ്, ജയിക്കൂല. ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ജയിക്കുള്ളൂ, അതും മിതമായ ഒരു വോട്ടിന്. സുരേന്ദ്രൻ ജയിക്കാത്ത പറഞ്ഞാൽ ഓൾക്ക് അത്രയ്ക്ക് വലിയ ഒരു ഇത് വയനാട്ടിലില്ല, അതുകൊണ്ട് തന്നെ വേറെ ഒന്നല്ല, ജയിപ്പിക്കൂല, ജയിക്കൂല. ഉൾക്കൊള്ളാത്തതെന്ന് പറഞ്ഞാൽ അവരുടെ ആ രീതി എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ്, എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടുള്ള രീതി. സുരേന്ദ്രൻ ജയിക്കും, കാർഷിക മേഖലയ്ക്ക് കാര്യം ഉണ്ടാക്കണം. എന്തറിയോ, കൃഷിക്കാരൻ ഈ രാജ്യത്തിന് മുഴുവൻ പക്ഷം കൊടുക്കുന്നത് കൃഷിക്കാരാണ്. ഈ കൃഷിക്കാരന് വേണ്ടിയിട്ട് ഡൽഹിയിൽ സമരം നടക്കുന്നു, ട്രാക്ടറും ലോറിയും ടിപ്പറും വന്നിട്ട് ഡെയിലി ആൾക്കാർ വരുന്നു, ആർക്കും ഒരു ജീവിത മാർഗ്ഗമില്ല. വയനാട്ടിൽ കാർഷിക കമ്മീഷൻ കടാശ്വാസ കമ്മീഷൻ എഴുതി തള്ളിയ പൈസ പോലും കൊടുത്തിട്ടില്ല, അത് കേരള ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്, അവരും ചെയ്തിട്ടില്ല. ഈ കൃഷിക്കാർ മുഴുവൻ, ഈ രാജ്യത്തിന് മുഴുവൻ തിന്നാൻ കൊടുക്കുന്ന കൃഷിക്കാരനാണ്. കൃഷിക്കാരനെ അവഗണിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് എനിക്ക് അറിയത്തില്ല. പിന്നെ 6000 രൂപ പുള്ളി കൊടുക്കുന്നുണ്ട്, നരേന്ദ്രമോദി 6000 രൂപ കൊടുക്കുന്ന വലിയ പൈസ തന്നെയാണ്. ഈ ഇപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറയുന്നത് അറിയോ, കൊടുക്കണം, കൊടുക്കുന്ന നല്ല വലിയ കാര്യം തന്നെയാണ്. 6000 രൂപ വലിയ സംഖ്യ, കുറവൊന്നുമല്ല. എന്നാൽ രാജ്യത്തിന് മുഴുവൻ കൊടുക്കുന്ന കൃഷിക്കാരാണ്. ഈ കൃഷിക്കാരന് വേണ്ടിയിട്ട് അവഗണിക്കുന്നത് കൊണ്ട് മാത്രമേ പുള്ളി പിന്തള്ളപ്പെടുകയുള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. ഒരു കാരണവശാലും വമ്പിച്ച ഭൂരിപക്ഷത്തിന് പോയിട്ട് ഒരു പിന്നെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പോവും, ഷുവറാത്. കാരണം ഫസ്റ്റ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 4.5 ലക്ഷത്തോളം ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്. പിന്നെ രണ്ടാം സ്ഥാനത്ത് എന്തായാലും, കാരണം നമ്മുടെ മണ്ഡലത്തിൻ്റെ സ്ഥിതി അനുസരിച്ചിട്ട് ആ പിന്നെ ഇടതുപക്ഷം ഒരു രണ്ടാം കക്ഷിയായിട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ മൂന്നാം സ്ഥാനത്തേക്കേ പോവുള്ളൂ. സുരേന്ദ്രൻ ഒരു കാരണവശാലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല, കാരണം ഇവിടെ അതിനുള്ള വോട്ടില്ല, അതിനുള്ള വോട്ട് വേണ്ടേ. കാരണം ഇവിടെ മെജോറിറ്റി തന്നെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM, അതുപോലെ CPI, ഇത്രയും പാർട്ടികളാണ് ഇവിടെ മെജോറിറ്റി ഉള്ളത്. അപ്പോൾ അത്രയും മെജോറിറ്റി ഒരിക്കലും BJP ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ BJP സാധ്യതയില്ല എന്ന് അറിയാവുന്ന കാര്യമാണ്. ഇല്ല, ഇവിടെ അതിനുമാത്രം വോട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ചരിത്രത്തിൽ. പിന്നെ അപ്പുറമുള്ള ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധി, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കില്ല. പിന്നെ എല്ലാ കാൻഡിഡേറ്റിനും ആത്മവിശ്വാസമില്ലാതെ പ്രവർത്തിച്ചാൽ അതിൽ ഗുണം ചെയ്യലോ. അതിൻ്റെ BJP ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഏറ്റെടുക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ കേരളത്തിൽ ഏറ്റെടുക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല ഘടകങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കാം. ആ കേരളം വേറെ രീതിയിലാണ് BJP കണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾ വേറെ രീതിയിലാണ്. അതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യണ്ടോ, ശരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ BJP അത്രമാത്രം വോട്ടില്ല, ഇവിടെ രാഹുൽ ഗാന്ധിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കാണുന്നത്. അപ്പോൾ എന്നെ ഇടതുപക്ഷത്തിന് ഒരു ചെറിയൊരു വോട്ട് കിട്ടുന്നല്ലാതെ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ ജയിക്കാൻ കൂടുതൽ സാധ്യത. കേരളം നല്ല വ്യക്തിയാണ്, പക്ഷേ വ്യക്തിയൊക്കെ നല്ലതാണ്, പക്ഷേ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് യോജിപ്പില്ല. അത് വർഗീയ ഫാസിസ്റ്റ് ഇതിനോട് നമുക്ക് യോജിപ്പില്ല. വെറുതെ എന്തെങ്കിലും കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം, ചിലപ്പം ഭൂരിപക്ഷം കൂടാൻ സാധ്യതയുണ്ട്. BJP വോട്ടില്ലല്ലോ ഇവിടെ, വോട്ടുണ്ടെങ്കിലേ BJP ജയിക്കുള്ളൂ, അല്ലാതെ BJP ജയിക്കുമല്ലോ. നമുക്ക് അങ്ങനെ വ്യക്തികളെ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. സുരേന്ദ്രൻ ഒരു പാർട്ടിൻ്റെ സ്ഥാനാർത്ഥി, അല്ലാതെ വേറെ അഭിപ്രായ വ്യത്യാസമൊന്നും നമുക്കില്ല. ജയിക്കൂല, BJP വലിയ റോളൊന്നും കേരളത്തിലില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ BJP പിന്നെ ഒരു ഫാസിസ്റ്റ് വർഗീയ ശക്തിയാണ്, അതുകൊണ്ട് കേരളീയര് ബുദ്ധിയുള്ള ജനങ്ങളാണ്, അതുകൊണ്ട് കേരളക്കാരൊന്നും ഇങ്ങനെ സുരേന്ദ്രൻ വമ്പിച്ച ഒരു വട്ടം വമ്പിച്ചെന്നല്ല, ജയിക്കുകയില്ല. കഴിഞ്ഞ നിയമസഭയിൽ 2 മണ്ഡലത്തിൽ മത്സരിച്ച് ഒരുപാട് പൈസയും ചിലവാക്കി, പ്ലെയിനും ഹെലികോപ്റ്ററും അതും ഇതൊക്കെ, ഒരു കാര്യവും ഇല്ലാണ്ട്. അതന്നെ കാര്യം, അത് വർഗീയ പിന്നെ അവരല്ലാത്ത BJP അല്ലാത്ത പാർട്ടികളെ അടിച്ചമർത്ത ഇതൊക്കെയാണ് അവരെ നയം, അല്ലാണ്ട് നാളെ ഒന്നാക്കലല്ല. ഇപ്പം കണ്ടില്ലേ എലക്ട്രോബോണ്ട് വമ്പിച്ച അഴിമതിയല്ലേ, അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യാമോഹമാണ്.
അദ്ദേഹത്തിൻ്റെ വ്യാമോഹം മാത്രമല്ല, ഒരിക്കലും നടക്കാൻ പോകുന്നത് അയാൾ മൂന്നാം സ്ഥാനത്തെത്തും. എന്തുകൊണ്ടെന്നോ, അത് എല്ലാവർക്കും കണ്ട് അറിയുന്ന കാര്യമല്ലേ. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ഥിതി അറിയാം. ഇവിടെ ഇടതുപക്ഷവും പിന്നെ യു ഡി എഫും തമ്മിലാണ് മത്സരം. ഇവിടെ യു ഡി എഫിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ആനിരാജ വൻ ഭൂരിവശത്തോട് വിജയിക്കും, ഒരു തർക്കവുമില്ല. ഇവിടെ യഥാർത്ഥ രാഷ്ട്രീയ മുന്നേറ്റം നടക്കുന്ന നാടാണിത്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകളാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ യു ഡി എഫിൻ്റെ വിജയം പോലെ ആയിരിക്കില്ലേ പ്രാവശ്യത്തുള്ളതെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതായത് ബി ജെ പിക്ക് എന്ത് അടിസ്ഥാനമുള്ളത്, അല്ലെങ്കിൽ അവരുടെ നയം എന്താണ്, അതൊക്കെ ഇവിടുത്തെ ജനങ്ങളിപ്പോൾ ഈ 10 കൊല്ലം കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞില്ലേ, മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ആ അതുകൊണ്ട് ഒരു കാരണവശാലും ബി ജെ പി കേരളത്തിൽ പച്ച തൊടില്ല, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഉറപ്പിച്ചു തന്നെയാണ്. എന്തായാലും ബി ജെ പി ഇവിടെ വയനാട്ടിൽ ജയിക്കൂല, വേറെ ഉള്ളടത്ത് അറിയില്ല, ഇവിടെ ജയിക്കൂല. അല്ല എന്താണെന്ന് വെച്ചാൽ അത്ര ഒരു വയനാട്ടിലും ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടെന്നുള്ളത് അറിയില്ല. ഇല്ല, ഇല്ല, അത്ര ഇല്ല സ്വാധീനം. അല്ല സ്വാധീനം അത്ര ഇല്ല വയനാട്ടിൽ, ഉണ്ടാവുമായിരിക്കും പിന്നത്തേക്ക്, പക്ഷെ ഇപ്പം ഇല്ല. ഉൾക്കൊള്ളുന്നില്ല എന്നില്ല, ഉൾക്കൊള്ളുന്നവരുണ്ടാവും, പക്ഷെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ അതുപോലെ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും, പക്ഷെ ഉള്ളവരും ഉണ്ടാവും. പക്ഷേ സുരേന്ദ്രൻ പറയുന്ന പോലെ ഇപ്പം ഇവിടെ ബി ജെ പി ജയിക്കണം എന്നില്ല, പക്ഷെ ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? അയാൾക്ക് വോട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ. അത് ബി ജെ പിക്ക് എവിടെയെങ്കിലും സ്ട്രോങ് ഇതില്ലല്ലോ, ബേസില്ല ഇവിടെ. അതുകൊണ്ട് അതിപ്പോൾ അവരോട് തന്നെ ചോദിക്കണം, ബേസ് ഉണ്ടാക്കേണ്ട അവരാണല്ലോ, നമ്മളല്ലല്ലോ. അതെന്താ, യു ഡി എഫിൻ്റെ ഒരു ശക്തമായ മണ്ഡലമാണ് വയനാട് മണ്ഡലം. ഇവിടെ ഒരു ഏത് കോൺഗ്രസ്സുകാരൻ നിന്നാലും ഇവിടെ സുഖമായി ജയിച്ച് പോകുന്നൊരു മണ്ഡലമാണ്. അപ്പോൾ സുരേന്ദ്രൻ്റെ ഒരു സ്വാധീനവും ഇവിടെ മണ്ഡലത്തിൽ കഴിയില്ല. അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ ജയിക്കും. ബി ജെ പിക്ക് അത്രമായ ശക്തമായ ഒരു വോട്ടർ ഇല്ലല്ലോ, ജനങ്ങൾക്ക് അത്ര സ്വാധീനവുമില്ല ബി ജെ പിയിൽ. അതുകൊണ്ട് ബി ജെ പി എന്തിനാ നിൽക്കുന്നത്? എന്തായാലും നിൽക്കേണ്ട അവസ്ഥയാണല്ലോ എല്ലാ മണ്ഡലങ്ങളിലും, അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്നുള്ളൂ. അല്ലാതെ വേറെ ഒരു ജയസാധ്യത വളരെ കുറവാണ്, ചെറിയ ജയസാധ്യത ഇല്ല, തന്നെ ജയിക്കില്ല. അതെന്താ, എന്താ ആളുകൾക്ക് വിവരമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നത്, ആളുകൾ ബി ജെ പിയെ തീരെ അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ ശക്തമായൊരു മണ്ഡലമായതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ വിജയിക്കുള്ളൂ. വയനാട്ടിലെ സ്വീകാര്യത കുറവാണ്, അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ വയനാട്ടിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി തന്നെ ജയിക്കുമെന്നാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം. ജനസ്വീകാര്യത നോക്കണമല്ലോ. ജനസ്വീകാര്യത വെച്ച് നോക്കുന്ന സമയത്ത് സുരേന്ദ്രനേക്കാൾ എന്തുകൊണ്ടും എതിർകക്ഷിയായ രാഹുൽ ഗാന്ധി ജയിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ജയിക്കാൻ ഒരു സാധ്യതയില്ല, മൂന്നാം സ്ഥാനമായിരിക്കും. ബി ജെ പിക്ക് വലിയ ഹോട്ടില്ല വയനാട്ടിൽ, ജയിക്കാൻ മാത്രമുള്ള സംഘടനാ ശേഷി ഒന്നവർക്കില്ല. പിന്നെ പുതുതായിട്ട് ആളുകൾ വരുന്നുമില്ല, കാരണം വർഗീയതക്കെതിരാണ് പൊതുവികാരം. ജനങ്ങൾ പൊതുവെ വർഗീയതക്കെതിരാണ്, സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. കേരളക്കാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധത നേടിയിട്ടുള്ള ഒരു പ്രദേശം. അവിടെയാണ് ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ സ്വീകരിക്കേണ്ട നിലപാടാണ്. ഇന്ത്യ നാളെ സ്വീകരിക്കും കേരളത്തിൻ്റെ ഇന്നത്തെ നിലപാട്. കേരളം ഇത് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ കേരളത്തിൽ യു പി ഐൻ്റെ സ്ഥലമാണല്ലോ കേരളം. കേരളത്തിൽ 20 സീറ്റും യു ഡി എഫിനെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ബി ജെ പിക്ക് കേരളത്തിൽ 20 സീറ്റും കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. കേരളം മതത്വത്തിൽ ഉറച്ച് നിൽക്കുന്ന രാജ്യമാണ്, സ്ഥലമാണ്. മതത്വം മുകളിലൊക്കെ എടുക്കുന്ന സംസ്ഥാനമാണ് കേരളം, ഇന്ത്യയിൽ. അതുകൊണ്ട് കേരളത്തിൽ ഷുവറായിട്ട് കോൺഗ്രസിനെ ജയിക്കും. ഇവിടെ വർഗീയപരമായിട്ട് ചിന്തിക്കുന്നതാക്കുക, ഇവിടെ വളരെ മതേതരത്വ ജനാധിപത്യ പ്രദേശമാണല്ലോ. അതുകൊണ്ട് അതിൽ എല്ലാ ജനങ്ങളും പൊതുവെ വിദ്യാഭ്യാസമുള്ള ജനങ്ങളാണ്. ഇവിടെ വർഗീയം വലപ്പോവില്ല, അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. അങ്ങനെ സാധ്യത കുറവാണത്. എന്നുവെച്ചാൽ ഇത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണൊന്ന്. പിന്നെ പോരാത്തതിന് ബി ജെ പി അത്ര ഞങ്ങൾ ഇതായിട്ടില്ല, നമ്മളുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അത്ര ആകാനായിട്ട് ആയില്ല. അതാണ് അതിൻ്റെ മെയിനായിട്ട്. ജയിക്കാൻ സാധ്യത കുറവാണ് ബി ജെ പി. ബി ജെ പിയുടെ ചില പ്രവർത്തനങ്ങൾ പോരാ. ഇവിടെ തന്നെ അന്തമാനിലെ ആ ഇത് കൊല നടന്നത്, തീ വെച്ചത്, ഇതൊക്കെ എന്ന് വെച്ചാൽ ബി ജെ പി സർക്കാർ ഉള്ള കാലത്തല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കണക്കിലെടുക്കണ്ടേ? അവർ എന്തിനാണ് അതിനെ മെനക്കെട്ടോ?
മണിപ്പൂര്. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ അവർ അവരെ ഒരു പാപ്പഴല്ലേ. ആ എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. ഈ സ്ഥിതിയിലാണെങ്കിൽ നശിപ്പിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിപ്പം മറ്റുള്ള പാർട്ടിക്ക് ഇത് വളരെ ഗുണം ചെയ്യുന്ന കേസാണ്. ഒരു നിലക്ക് മൂന്നാം സ്ഥാനത്തെത്തുന്ന കാര്യം സംശയം. എന്തുകൊണ്ടാണ് മുൻകാല പ്രവർത്തനം ഈ വയനാട് ജില്ലയിൽ മറ്റുള്ള ഇടതുപക്ഷത്തിനും പിന്നെ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ള സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു നിലക്കും വിജയിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. സുരേന്ദ്രനെ പറ്റി ഒരുപാട് അഭിപ്രായം ജാനുവിൻ്റെ പ്രശ്നത്തിലും മറ്റെല്ലാം സുരേന്ദ്രൻ ഇടപെട്ട് അത് കേസും പ്രശ്നങ്ങളെല്ലാം ആയി അങ്ങനെ പോകുന്നൊരു ടൈമാണ്. അതുകൊണ്ട് ഒരു നിലക്കും അയാൾ ഒരു നല്ല പ്രവർത്തകനാണെന്ന് പറയാൻ സാധിക്കില്ല.